താരപ്പകിട്ടിലേക്ക് സ്വാഗതം പ്രശസ്ത ഛായാഗ്രാഹകൻ ബാബു സാറാണ് ഇന്ന് നമ്മളോടൊപ്പം താരപ്പകിട്ടിൽ ചേട്ടാ വെൽക്കം ടു ഏറ്റവും വളരെ അടുത്ത് കേൾക്കാണ് ഇത്രയും ഇത്രയും സിനിമ അനുഭവമുള്ള ഒരു ഒരു ലെജൻഡ് സിനിമ സംവിധാനം ചെയ്യുന്നു എവിടം വരെ ആയി ആ ഒരു സിനിമയുടെ വർക്ക് ആക്ച്വലി കഴിഞ്ഞ മാസം തുടങ്ങേണ്ടതാണ് തുടങ്ങി സമരം കാരണം അത് മാറ്റി അതെ നായകൻ ഡയറക്ടർ റാഫി ആണ് അപ്പൊ അദ്ദേഹത്തിനും ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നുണ്ട് ഓ അത് ശരി ാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാമത് ഇതിന്റെ എക്യൂപ്മെന്റ് ഏറ്റവും പുതിയ എക്യൂപ്മെന്റ് നമ്മള് കൊണ്ടുവരുന്നത് അപ്പൊ അത് ആ സിനിമ ത്രീ ആണ് ചെയ്യുന്നത് അപ്പൊ അവിടെ നിന്നാണ് എക്യൂപ്മെന്റ് അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞൊക്കെ ഒരു സംവിധായകനും ഒപ്പം ഛായാഗ്രാഹകനും രണ്ടും ഞാനായതുകൊണ്ട് രണ്ടും ഞാൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ നമുക്ക് കഥയ്ക്ക് പറ്റിയ ലൊക്കേഷൻ നമുക്ക് ഏത് തരം ലൊക്കേഷനൊക്കെ വേണം നേരത്തെ തന്നെ തീരുമാനിച്ചിട്ട് അപ്പോൾ അതിന് പറ്റിയ സ്ഥലങ്ങൾ കണ്ടെത്തുകയാണ് ഉണ്ട് അപ്പോൾ നമുക്കൊരു വീട് വേണം അല്ലെങ്കിൽ ഒരു ഓഫീസ് വേണം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ സ്പേസ് വേണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൗകര്യത്തിന് കിട്ടുന്നതായിരിക്കണം പിന്നെ നമ്മുടെ കഥയ്ക്ക് അനുയോജ്യമായതായിട്ട് അല്ലെങ്കിൽ നമുക്ക് അത് അത് മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരിക്കും പലപ്പോഴും പല നമ്മൾ വിചാരിക്കുന്ന പോലെ എക്സാക്റ്റ് ആയിട്ട് കാണില്ല അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ആർട്ട് ഡയറക്ടറെ കൊണ്ട് നമുക്ക് പിന്നെ ഇത് നമ്മൾ കളർ മാറ്റുക അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് സ്റ്റിച്ച് മാറ്റുക അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ നോക്കാറുണ്ട് അപ്പോൾ അതിനതിൻ്റെതായൊരു സമയം എടുക്കുന്നു ലൊക്കേഷൻ അതുപോലെ തന്നെ ആ ഡയറക്ടറെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോഴും ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്ത ലെജൻഡാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് ഇപ്പം നിർമാല്യം എന്ന സിനിമ നമുക്കൊക്കെ ശരിക്കും മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന നല്ലൊരു സിനിമയാണ് പക്ഷെ അതിൻ്റെ ക്ലൈമാക്സും അതുപോലെ തന്നെ അത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്ങനെ ആ ഒരു അനുഭവം എങ്ങനെ ഓർക്കും ഞാൻ എം ടിയെ പരിചയപ്പെടുന്ന പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കാലത്താണ് അപ്പോൾ ഞാൻ അവിടെ ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോഴത്തേക്ക് എം ടി അവിടെ വന്നിരുന്നത് അവിടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അവർക്ക് ക്ലാസ് എടുക്കാനായിട്ട് വന്നിരുന്നത് അപ്പോൾ ഗസ്റ്റ് ലെക്ചറായിട്ട് വന്നിരിക്കുകയായിരുന്നു അപ്പോൾ അപ്പോൾ അവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ടതാണ് പിന്നീടാണ് എം ടി ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ഒരുപാട് വേണമെങ്കിൽ എം ടിക്ക് വേണമെങ്കിൽ വളരെ പ്രഗത്ഭരായ ഛായാഗ്രാഹന്മാരെ കിട്ടുമായിരുന്നു എന്നാൽ പോലും എൻ്റെ അടുത്ത് പറഞ്ഞ് നീ തന്നെ വന്ന് വർക്ക് ചെയ്താൽ എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് അപ്പോൾ അപ്പോൾ ആ സമയത്ത് ഇത് വളരെ ഒരു ലോ ബഡ്ജറ്റ് സിനിമ ആയിരുന്നു കാരണം എടപ്പാളാണ് അതിൻ്റെ ലൊക്കേഷൻ കാരണം ആ സമയത്ത് എം ടി തന്നെയാണ് അതിൻ്റെ പ്രൊഡ്യൂസറും കൂടിയാണ് അപ്പോൾ അത്യാവശ്യം വേണ്ട റിഫ്ലക്റ്റേഴ്സ് അല്ലെങ്കിൽ പിന്നെ ട്രോളി ട്രാക്ക് ഇതൊന്നും ഇത് മുഴുവനും ഞങ്ങൾ കോഴിക്കോട് അവിടെ ബാലങ്കനാർക്ക് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ വെച്ച് അവിടെ ഇതൊക്കെ ഉണ്ടാക്കിയതാണ് നമ്മൾ യൂണിറ്റ് അങ്ങനെ ഹയർ ചെയ്തൊന്നും കൊണ്ടുപോയിട്ടില്ല ക്യാമറയും കുറച്ച് ലൈറ്റ്സ് മാത്രം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മറ്റേ അതും ട്രെയിനിലാണ് കയറ്റി കുറച്ച് ലൈറ്റ്സ് കൊണ്ടു പിന്നെ ജനറേറ്ററോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു നമ്മൾ എല്ലാം അവിടെ തന്നെ ഞങ്ങൾ താമസിച്ച് തന്നെ ഒരു റൈസ് മെല്ലിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു ശരി അപ്പോൾ അവിടെ തന്നെ എല്ലാവരും നേരത്ത് പാവി വിരിച്ച് കിടക്കുകയും അങ്ങനെ അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായ സിനിമയാണ് അപ്പോൾ അതിനായിട്ട് ഒരു ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ട ലൊക്കേഷൻസ് എല്ലാം വളരെ അടുത്തടുത്ത് തന്നെ ഉണ്ടായിരുന്നു അതിൽ അതിലുള്ള അമ്പലവും അമ്പലത്തിനടുത്തുള്ളൊരു വീട് പിന്നെ അതുപോലെ മിക്കോറും സ്ഥലങ്ങളൊക്കെ അടുത്തടുത്തുള്ള ലൊക്കേഷൻസ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വന്നിട്ട് ഇപ്പോൾ അമ്പലത്തിലെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നൈറ്റ് ഷൂട്ടുള്ളതാണ് അപ്പോൾ അവിടത്തേക്ക് പവർ വേണം അതുപോലെ ഈ വെളിച്ചപ്പാടിൻ്റെ വീട്ടിൽ ഷൂട്ട് ചെയ്യണമെങ്കിലും അവിടത്തേക്ക് പവർ വേണം അപ്പോൾ ഇതൊക്കെ ആ സമയത്ത് അവിടെ രണ്ടിൻ്റെയും അടുക്കായിട്ട് ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഒരു ടെമ്പററി ആയിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് അവിടെ നിന്നാണ് ലൈൻ എടുക്കുന്നത് കാരണം ജനറേറ്റർ ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് രണ്ടിനും കൂടെ അങ്ങനെയാണ് ചെയ്തിരുന്നത് പിന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത അമ്പലത്തിലാണെങ്കിൽ അവിടെ വലിയ കാര്യമായി പൂജയൊന്നും ഇല്ലാതെ അടഞ്ഞു കിടക്കുന്ന ഒരു അമ്പലമായിരുന്നു അപ്പം അത് അവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് പക്ഷേ ക്ലൈമാക്സ് ക്ലൈമാക്സ് അതെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ അതിൻ്റെ നമ്മൾ അതിൻ്റെ മുഴുവനും അതിൻ്റെ പുറംഭാഗം എല്ലാം മുഴുവനും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നെ കാരണം പി ജെ ആൻ്റണിയാണ് വെളിച്ചപ്പാടായിട്ടുണ്ട് അപ്പോൾ വെളിച്ചപ്പാട് പി ജെ ആൻ്റണി അമ്പലത്തിനകത്ത് പ്രവേശിക്കാൻ പാടില്ലല്ലോ അഹിന്ദുക്കൾക്ക് പ്രവേശിക്കാൻ പാടില്ല അപ്പോൾ അത് കാരണം നമ്മൾ ഇത് മുഴുവനും ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്താൽ എന്നാലും വെളിച്ചപ്പാടിൻ്റെ ക്ലൈമാക്സും പിന്നെ വെളിച്ചപ്പാടിൻ്റെ ആദ്യ ഇൻട്രൊഡക്ഷൻ സീനുണ്ട് അപ്പം ഇത് ഇത് രണ്ടും ഇതിനകത്ത് വെച്ച് തന്നെ ഷൂട്ട് ചെയ്യണം അത് നമുക്ക് സെറ്റ് ഇടാൻ പറ്റില്ല അപ്പോൾ അത് മാച്ച് മാച്ചാവില്ല അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ കംപ്ലീറ്റ് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനത്തെ ദിവസമാണ് ഈ അമ്പലത്തിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചത് അപ്പോൾ സാധാരണ ഞങ്ങൾ നൈറ്റ് ഷൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഷൂട്ട് ചെയ്യണം കാരണം ആ കാലത്ത് അവിടെ വോൾട്ടേജ് വലിയ പ്രശ്നമാണ് അപ്പോൾ ഈ ലൈറ്റ് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ മെഴുകുതിരി കത്തിക്കുന്നത് ആ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മറ്റ് വീടുകളിലൊക്കെ ലൈറ്റൊക്കെ ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് നാട്ടും പുറത്ത് ആൾക്കാരാണ് അപ്പോൾ ഒരു അപ്പോഴേ വോൾട്ടേജ് വരെയുള്ളൂ അപ്പോൾ മിക്കവാറും നൈറ്റ് ഷൂട്ടിങ് ഞങ്ങൾ രാത്രി ഒമ്പത് മണിക്ക് ശേഷമാണ് ചെയ്യുന്നത് വൈകുന്നേരത്തെ ഇത് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്തിട്ട് പോയി എല്ലാം ഫ്രഷായിട്ട് പോയിട്ട് രാത്രി ഫുഡും കഴിച്ചിട്ടാണ് നൈറ്റ് ഷൂട്ട് തുടങ്ങുന്നത് അപ്പോൾ ഇത് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഷൂട്ടിങ് നടക്കുന്നതുകൊണ്ട് ഷൂട്ടിംഗ് കാണാനും അധികം ആൾക്കാരില്ലായിരുന്നു ആദ്യം ഒരു കൗതുകം ഉണ്ടായിരുന്നു വന്ന് കണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ആൾക്കൂട്ടമൊന്നും ഇല്ലാത്ത ഒരു ഇത് ദിവസമായിരുന്നു ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞു ലാസ്റ്റ് ഡേ നമ്മളെല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചാൽ അപ്പോൾ എല്ലാം അകത്തെല്ലാം ലൈറ്റിങ് എല്ലാം ചെയ്ത് അപ്പോൾ ഒരു വെളിച്ചപ്പാടിൻ്റെ ഒരു ഡൂപ്പിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ദൈവമാണ് അകത്ത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അമ്പലത്തിനകം മുഴുവനും ഷൂട്ട് ചെയ്യണം അതുകൊണ്ട് അകത്തോട്ട് ആരെയും കയറ്റിയില്ല ഈ വെളിച്ചപ്പാട് ഒരു സൈഡിൽ കൂടെ കയറി ബാക്കിൽ കൂടെ ഫീജാൻറ്റിനെയും കയറി കയറിയിട്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും നൈറ്റ് മുഴുവനും ഷൂട്ട് ചെയ്ത ആ സീൻസ് മുഴുവൻ തീർത്തേക്കണം പിന്നെ പിറ്റേ ദിവസം എന്തെങ്കിലും അറിഞ്ഞിട്ട് പ്രശ്നം വന്നെങ്കിൽ മൊത്തം ഇഷ്യൂ ആകും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഒറ്റ നൈറ്റ് കൊണ്ട് തന്നെ നമ്മൾ ആ ക്ലൈമാക്സും അതിൻ്റെ അമ്പലത്തിനകത്തുള്ള സീൻസ് മുഴുവനും ഷൂട്ട് ചെയ്ത് പി ജയന്റിനുമായിട്ടുള്ള സീൻസ് മുഴുവനും ആ ഒറ്റ നൈറ്റ് കൊണ്ട് ഷൂട്ട് ചെയ്ത് പിന്നീട് അമ്പലത്തിൻ്റെ ഇത് അതിനുള്ള പുണ്യവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം ചെയ്തായിരുന്നു പക്ഷേ ഈ വിഗ്രഹത്തിൽ തുപ്പുന്ന ഇത് മാത്രം നമ്മൾ വിഗ്രഹത്തിൻ്റെയൊക്കെ അത് അത് നമ്മൾ കോഴിക്കോട് സെറ്റിട്ട് കാരണം നമ്മൾ ഉദ്ദേശിച്ചത് പോലെ വിഗ്രഹം വിഗ്രഹമല്ലായിരുന്നു അപ്പോൾ അവിടെ പൂജയൊന്നും ഇല്ലായിരുന്നുകൊണ്ട് അങ്ങനെ ചെയ്ത് പക്ഷേ ബാക്കിയെല്ലാം അവിടെ അമൃത്നാഥത്തിൽ ചെന്നെ നമ്മൾ ഷൂട്ട് ചെയ്തത് കൂട്ടുകെട്ടുകൾ കൊണ്ട് ഒരുപാട് സിനിമ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഒരു കൂട്ടുകെട്ടാണ് സീനിയർ ആയിരുന്നു ജോൺ എബ്രഹാം സർ വിദ്യാർത്ഥികളെ ഇതിലെ ഇതിൽ ആ ഒരു സിനിമയിലോട്ട് അതെങ്ങനെയായിരുന്നു ജോൺ എൻ്റെ സീനിയറായിരുന്നു പൂർണ്ണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴത്തേക്ക് ജോൺ ഫൈനൽ ഇയറിലായിരുന്നു അപ്പോൾ ആ ഒരു വല്ലതും ഞങ്ങൾ ഒരുമിച്ച് പലപ്പോഴും കണ്ടുമുട്ടാറുണ്ട് അപ്പോൾ എൻ്റെ ഒരു സീനിയർ എന്ന രീതിയിലാണ് കണ്ടത് പക്ഷേ പിന്നീട് ജോൺ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആസാദായിരുന്നു ആസാദ് എൻ്റെ സീനിയറായിരുന്നു ആസാദ് സെക്കൻഡ് ഇയറില് എൻ്റെ എന്നെക്കാളും ഒരു വൺ വൺ ഇയർ സീനിയറാണ് അപ്പോൾ ആസാദുമായിട്ട് നല്ല പരിചയമാണ് അപ്പോൾ ആസാദാണ് എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ മദ്രാസിലെ എൻ്റെ പണിയിലിരിക്കുമ്പോഴാണ് ഞാൻ ഇടയ്ക്ക് ഞാൻ മദ്രാസിൽ വരുന്നത് വെക്കേഷനിൽ വരുന്നുണ്ട് വന്നപ്പോഴത്തേക്കിങ്ങനൊരു പ്രോജക്റ്റ് ഉണ്ട് അങ്ങനെ അപ്പോൾ അതിൽ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ് വർക്ക് ചെയ്യാമല്ലോ അപ്പോൾ എന്തായാലും അതിന് ക്യാമറമാനായിട്ട് വേറൊരാളാണ് വേറൊരു രാമചന്ദ്ര എന്ന് പറഞ്ഞ എസ് രാമചന്ദ്ര ആയിരുന്നു കന്നഡയിലെ സിനിമയിലൊക്കെ സിനിമാറ്റോഗ്രാഫറാണ് അപ്പോൾ അദ്ദേഹം ആസാദിൻ്റെയൊക്കെ ക്ലാസ്മേറ്റും റൂം മേറ്റൊക്കെ ആയിരുന്നു അവർ സെയിം ബാച്ചാണ് അപ്പോൾ അപ്പോൾ പുള്ളിയെ കൊണ്ട് ചെയ്യിക്കാം വന്ന് അസിസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞാൽ ശരി എന്തായാലും ഒരു സിനിമയിലേക്ക് എൻടർ ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ വരാമെന്ന് സമ്മതിച്ച് പക്ഷേ പിന്നീട് എനിക്ക് ഒരു കത്ത് വന്നതില്ല വേണ്ട പുള്ളി ഒരുപാട് നമ്മൾ സ്ട്രീറ്റിലൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ട് അപ്പോൾ ഒരുപാട് ഹാൻഡൽഡ് ക്യാമറയും അങ്ങനെയൊക്കെ വേണ്ടി വരും അപ്പോൾ വിഷമായോ വേണ്ടെന്നൊക്കെ അല്ല അദ്ദേഹത്തെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് രാമചന്ദ്ര അദ്ദേഹത്തിന് കുറച്ച് കാലിന് ഒരു സ്വാധീനമുണ്ട് പോലിയോ വന്നിട്ട് കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് വെച്ചിട്ട് ഈ ഒരു റോഡിലൊക്കെ ക്യാമറയും കൊണ്ട് എടുക്കാൻ ഷോട്ട് എടുക്കാൻ ഇതായിരിക്കും പിന്നെ മാത്രമല്ല ഞങ്ങൾ പുള്ളിയായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്തായാലും നീ വന്ന് വർക്ക് ചെയ്യാവുന്ന ഞാൻ പറഞ്ഞു ചെയ്യാമെന്നു അപ്പോൾ എന്തായാലും അങ്ങനെ ആദ്യമേ തന്നെ എനിക്കൊരു ഇൻഡിപെൻഡായി ഇൻഡിപ്പെൻ്റ് ആയിട്ട് ഒരു ബ്രേക്ക് എൻട്രി കിട്ടി അപ്പോൾ ഞാൻ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു സമരം ആദ്യത്തെ ഒരു സമരം ഉണ്ടായ കാലഘട്ടമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ വന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഇങ്ങനൊരു ഐഡിയ പറഞ്ഞത് വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ സമരം സമയത്ത് ഞങ്ങൾ എക്സാം ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴാണ് എനിക്കൊരു കത്ത് അതിങ്ങനെ ഷൂട്ടിങ് തുടങ്ങാതിരിക്കാം ഇന്ന ഡേറ്റിൽ വരണമെന്ന് അങ്ങനെ ഞാൻ വന്ന് വർക്ക് ചെയ്തേ അപ്പോൾ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇത് അവിടുത്തെ ഇൻഡസ്ട്രിയുടെ കുറച്ച് ഒന്ന് കാരണം ഈ ഇതിൻ്റെ രീതികളൊന്നാണ് പഠിച്ചു കഴിഞ്ഞു വന്നല്ലേ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേറെയാണല്ലോ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേറെ മാത്രമല്ല നമുക്ക് ഇപ്പോൾ എവിടെയൊക്കെയാണ് ഇപ്പോൾ ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ട് അവിടെ നിന്നാണ് ഇതൊക്കെ വാടകയ്ക്ക് എടുക്കുന്നത് അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്ക് പോയിട്ട് അവിടെ പോയിട്ട് ഇന്നെ വേണം എന്ന് പറഞ്ഞിട്ട് എടുത്തോണ്ട് പോയി ഷൂട്ട് ചെയ്യാം അതുപോലെ അവിടെ തന്നെ ലാബറട്ടറി ഉണ്ട് അവിടെ ലാബിൽ നമ്മൾ ഇതിൻ്റെ പ്രോസസ്സിങ്ങും മറ്റേതൊക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യവും ചെയ്യാം അപ്പോൾ ഇവിടെ അങ്ങനല്ല ഇവിടെ വന്നിട്ട് പ്രത്യേകം ലാബ് വേറെയാണ് അതുപോലെ ഇതിന്റെ എക്യൂപ്മെന്റ്സ് കയർ ചെയ്യുന്നത് വേറെയാണ് അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ഇതൊക്കെ ഞാൻ ഓരോരുത്തർ ചോദിച്ചത് എങ്ങനെയാണ് ടെൻഷൻ ടെൻഷനില്ല കാരണം അതിൽ വർക്ക് ചെയ്തവരെല്ലാവരും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് അപ്പൊ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാം കൂടെ ഇപ്പം അതിൻ്റെ എഡിറ്റർ രവിയാണ് അപ്പം പുള്ളിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് സൗണ്ട് റെക്കോർഡിസ്റ്റ് ദേവദാസായിരുന്നു അപ്പോൾ അപ്പം ഇങ്ങനെ എല്ലാ എല്ലാം മുഴുവനും ഇൻസ്റ്റിറ്റ്യൂട്ട് ടീമാണ് അപ്പോൾ എല്ലാവരും തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കാരണം ഇവർ പുതിയ ആൾക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആൾക്കാർ കാരണം ഇതൊക്കെ അടൂർ അടൂരിൻ്റെ പടമൊക്കെ തുടങ്ങുന്നതിന് മുമ്പാണ് ഇത് അടൂരിൻ്റെ സ്വയംഭരണത്തിൻ്റെ ഒക്കെ മുമ്പുള്ള കാലഘട്ടമാണ് എഴുപത്തൊന്ന് അതെഴുപത്തൊന്ന് എഴുപത്തൊന്നിലാണ് അപ്പം തന്നെ പക്ഷേ ഇതിൽ അഭിനയിച്ചവരെല്ലാം വളരെ മലയാളം ഇൻഡസ്ട്രിയിലെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആയിരുന്നു മഹാസാറും ജയഭാരതി പിന്നെ അടൂർ ഭാസി മനോരമ തമിഴിൽ നിന്ന് മനോരമ ഉണ്ടായിരുന്നു എസ് ടി റങ്കറാവ് അങ്ങനെ കുറേ അധികം ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഈ സി ലേറ്റ് സിക്സ്റ്റീസിലൊക്കെയാണ് എഫ് ടി ഐയിൽ പൂനെയിൽ പഠിച്ചത് അന്ന് എത്രത്തോളം ആൾക്കാർ സിനിമ സിനിമയോടുള്ളൊരു പാഷൻ അല്ലെങ്കിൽ ഇന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും ആഗ്രഹം അത് നിറവേറ്റാം അത് പേരൻസിനോട് പറയാമില്ലെങ്കിൽ കുട്ടികൾ തന്നെ ഇൻഡിപെൻഡൻ്റ് ആണ് പക്ഷെ അന്ന് അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിപ്പെട്ടത് എത്രത്തോളം ആഗ്രഹിച്ചു എത്രത്തോളം സപ്പോർട്ടി ഉണ്ടായിരുന്നു എത്രത്തോളം തിരക്കുണ്ടായിരുന്നു അതായത് മത്സരം ഉണ്ടായിരുന്നു ഇത്രയും ആൾക്കാർ സിനിമ സിനിമയിലോട്ട് വരുന്നു അങ്ങനെ വാസ്റ്റായിട്ടൊരു ആക്സപ്റ്റൻസ് ഉണ്ടായിരുന്നു അന്ന് ഇല്ല ഞാൻ ജോയിൻ ചെയ്ത ആ കാലഘട്ടത്തിലാണ് അപ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്നവർ പതുക്കെ ഇൻഡസ്ട്രിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് തുടങ്ങുന്നതാണ് അപ്പം ഞാൻ ജോയിൻ ചെയ്ത് അറുപത്തെട്ടിലാണ് ഞാൻ ജോയിൻ ചെയ്തത് അപ്പോൾ ആ സമയത്താണ് ശത്രുഘാൻ സിനെ പോലുള്ളവർ സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് പിന്നെ എൻ്റെ ബാച്ചിൽ നിന്നാണ് ജയ ഡാനി ഇങ്ങനെയുള്ള കുറേ അധികം ആൾക്കാരെ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ അറിയപ്പെടുന്ന പലരും വന്ന് തുടങ്ങിയത് അപ്പം ഞാൻ ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് ആ സമയത്ത് അങ്ങനെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അധികം ആൾക്കാർക്ക് അറിയില്ലായിരുന്നു

ത്തിൻ്റെ ഒറിജിനലിൻ്റെ അത്രയും എപ്പോഴും ഈ രണ്ടാമത്തേന് വരുന്നില്ല അതെന്തുകൊണ്ടാണ് ആദ്യത്തെ സിനിമയുടെ കാലഘട്ടം ഒന്ന് കാരണം ഈ കൗമാരപ്രായത്തിലെ ഒരു ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു സെക്സിനെ കുറിച്ചുള്ള റെവല്യൂഷനാണ് അതെ അപ്പോൾ ആ സിനിമ ഇറങ്ങിയ കാലഘട്ടത്തിൽ ഈ ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളില്ലായിരുന്നു ഇപ്പോഴാണെങ്കിൽ അങ്ങനെ ഒരു സെക്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വളഞ്ഞ വഴിയിൽ കൂടി പോകേണ്ട കാര്യമില്ല ഇപ്പോൾ എല്ലാ എല്ലാം ഒന്ന് എല്ലാവരുടെയും മൊബൈൽ ഫോണിലും മറ്റ് ഇൻ്റർനെറ്റിലൊക്കെ എല്ലാം കിട്ടുന്നുണ്ട് പിന്നെ അതിനെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് വേറെയാണ് ഇപ്പം ആ കാലത്തുണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതേ രീതിയിൽ നമ്മൾ പകർത്തിയെടുക്കുമ്പോഴത്തേക്ക് ഉള്ള ഒരു ഡിഫറൻസ് എന്തായാലും തീർച്ചയായിട്ടും സിനിമയിൽ ഉണ്ടാകും പക്ഷേ ആ കാലഘട്ടം വെച്ചിട്ട് ആ സിനിമ കാണുമ്പോഴത്തേക്ക് ആ സിനിമ ഇപ്പോൾ കാണുമ്പോഴും ആൾക്കാർക്ക് എൻജോയബിളാണ് അതെ ജയഭാരതി പിന്നെ പലപ്പോഴും ആ റീമേക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഇപ്പം രതിനിർവം തന്നെ വേറെ ഒരു ഋഷ സിംഗ് എന്ന സബ്ജക്റ്റായിട്ട് സുരേഷ് ഉണിത്താൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ബേസിക്കായിട്ട് ഇത് തന്നെ ഒരു ടീച്ചറോട് ഉള്ള ഒരു കുട്ടികൾ കുട്ടിക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ആണ് അപ്പോൾ അതിൽ ഇന്ന് ചാമരത്തിന്റെ ഒരു സബ്ജക്റ്റിൻ്റെ കുറച്ച് ഇതും എലിമെൻറ്റ്സുണ്ട് അങ്ങനെ അങ്ങനെ രണ്ടും കൂടെ മിസ് ചെയ്ത് അപ്പൊ ആ സിനിമയും ഞാനാണ് വർക്ക് ചെയ്തത് അപ്പൊ ഞാൻ ഓരോ സിനിമ എടുക്കുമ്പോഴും ഞാൻ പറയും ഇത് മറ്റേ ഇത് ഞാൻ മുമ്പ് എടുത്താണല്ലോ അപ്പൊ അങ്ങനെ സംഭവിക്കാറുണ്ട് ഇപ്പൊ ഒരേ സിനിമകൾ തന്നെ അത് ഇപ്പൊ പറഞ്ഞാൽ ഇപ്പൊ പലരും കോപ്പി ചെയ്തിട്ട് പിന്നെ അത് ഇൻസ്പയർഡെന്ന് പറയും പിന്നെ ചിലപ്പോൾ സെയിം സബ്ജെക്റ്റ് ആയിരിക്കും അപ്പോൾ യൂണിവേഴ്സി അപ്പോൾ അത് പലരും പല വേർഷൻസ് എടുക്കുക എടുക്കാറുണ്ട് ഇപ്പോൾ വടക്കൻ വീരകഥ തന്നെ അത് ഉണ്ണിയാർച്ച ഉണ്ണിയ പുത്തൂരം പുത്രി ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞിട്ട് സെയിം സബ്ജക്റ്റ് തന്നെ അതിൽ ചന്തു ചതിയനാണ് ഇപ്പോൾ പി ജി വിഷൻ പറഞ്ഞാണ് അത് സംവിധാനം ചെയ്തത് പുത്തൂരം പുത്രി ഉണ്ണിയാർച്ച അപ്പൊ ആ സിനിമ ഞാൻ ഹരിഹരൻ സാറിന്റെ സിനിമയിലും അതെ അപ്പൊ ഇത് രണ്ടു ആണെങ്കിൽ ഭയങ്കര ഡിഫറൻസ് ആണ്